ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണപ്പാക്കനാറെന്ന ഒരു പ്രതിമാശാലനും ഒരു പരിസ്ഥിതി സ്നേഹിയുമാണ്. അദ്ദേഹം ബാംബു ഫസ്റ്റും അല്ലെങ്കിൽ ബാംബുവായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഗവേഷണം നടത്തി ലോകം മുഴുവൻ സഞ്ചരിച്ച് അതിനുവേണ്ടി ജീവിതം അർപ്പിച്ച ഒരു ആളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുന്നത്. പല സെമിനാറുകളിലും പരിസ്ഥിതി സെമിനാറുകളിൽ വച്ച് പങ്കെടുക്കുമ്പോഴുള്ള സൗഹൃദ ബന്ധമാണ് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വരാനുള്ള ഒരവസരമായത്. അപ്പം ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കാലനക്ഷേത്രത്തെപ്പറ്റിയും ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തെപ്പറ്റിയും വാഗനാർ മനസ്സിലായി. വാഗനാറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ഒരു ബേഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറഞ്ഞ പോലെ ഒരേ തുകൽ പക്ഷികൾ ഒന്നിച്ച പോലൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. കാരണം പ്രകൃതിയെ സ്നേഹിക്കുകയല്ല, പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരു ദൂരം ആണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. വാഗനാർ ഈ ഇവിടെ വരാനുള്ള സാഹചര്യവും, ഇപ്പോൾ എനിക്കിവിടെ ഒരു പ്രകൃതി സൗഹൃദ തിയേറ്റർ ചെയ്യാൻ ഉദ്ദേശമുണ്ട്, ആംഫി തിയേറ്റർ എന്ന് പറയും. അതിന് ആ വേദിയിലേക്കൊരു ബാംബു ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോഴേ വാഗനാർ പറഞ്ഞു അതെൻ്റെ വകയായിക്കോട്ടെ, കാലനക്ഷേത്രത്തിൽ ഞാൻ വന്ന് ചെയ്തു എന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരാനുള്ള കാരണം. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണ പാക്കനാരെ എരിങ്ങാലക്കുടക്കടുത്ത് കൊച്ചനല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ കാനനക്ഷേത്രത്തിലേക്ക് വന്നത്. കാനനക്ഷേത്രത്തിൻ്റെ ഉപജ്ഞാതാവായ അനിഞ്ചേട്ടനോടുള്ള ബഹുമാനം, സ്നേഹം, ആദരവ് എല്ലാം തന്നെ അനുഭവപ്പെട്ടത് വളരെ നാളുകളായി ഞങ്ങൾ പ്രകൃതി സൗഹാർദ്ദ ക്യാമ്പുകൾ, വിവിധ സെമിനാറുകൾ എല്ലാം ജസ്റ്റിസ് സുകുമാരൻ സാർ എല്ലാം അടങ്ങിയ ബാംബു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരാറുണ്ട്. അപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അതെ, ആലുവ അദ്വൈതാശ്രമത്തിൽ. അവിടെ നിന്ന് പിന്നെ നിരന്തരമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. അപ്പം ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് അനിയൻചേട്ടൻ എന്ന് എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അനിയൻചേട്ടൻ ഈ കാനനക്ഷേത്രത്തിനെ കുറിച്ച് അനിയൻചേട്ടൻ കാനനക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതിനകത്തുള്ള വളരെ സന്തോഷം തോന്നി. അപ്പം ഇവിടെ ഒരു ആംഫി തിയേറ്റർ, ഒരു ഞാൻ ഇൻ്റർനാഷണൽ ബാംബു ഫെസ്റ്റിവൽ ഓഫ് വെസ്റ്റൻ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ്. അതുകൂടാതെ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ ആദ്യമായിട്ട് ബാംബു സിംഫണി എന്ന ഒരു ഓർക്കസ്ട്ര ബാംബു മാത്രം ഉപയോഗിച്ചിട്ട് അത് തുടങ്ങിയത് ഞാനാണ്. അപ്പോൾ എനിക്ക് ബാംബു ഉപയോഗിച്ചുള്ള വീടുകളുണ്ടാക്കുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റും മുള കൊണ്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് പണ്ട് മുതൽ മുളയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളത്. മുളയുമായ മനുഷ്യൻ്റെ അവിഭേദ്യമായ ഒരു ബന്ധം, അത് കാനനക്ഷേത്രത്തിലും ആ ബന്ധം സ്ഥാപിക്കണമെന്ന് എൻ്റെ ഒരു അദ്യമമായ ഒരു ആഗ്രഹം ഞാൻ അനിയൻചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അനിയൻചേട്ടൻ്റെ കാനനക്ഷേത്രത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെ ഭാഗമായിട്ട് അനിയൻചേട്ടൻ ഉണ്ടാക്കാൻ പോകുന്ന ആംഫി തിയേറ്ററിലേക്ക്, ഇപ്പോൾ അനിയൻചേട്ടൻ്റെ ഈ കാനനക്ഷേത്രത്തിലേക്കുള്ള അങ്ങനെ കടന്നു പോകുന്ന ആ വഴിയിൽ ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ ഒരു പാലം, ഒരു സ്നേഹത്തിൻ്റെ പാലം, അങ്ങനെ ഒരു ഒരു അത് അങ്ങനെ തന്നെ നിർവചിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഒരു മുളപ്പാലം ഉണ്ടാക്കാം എന്നൊരു കരുതി ഞാനതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വന്നത്. അനിയൻചേട്ടൻ്റെ കാനനക്ഷേത്രത്തിൽ വന്ന് മുള കൊണ്ടൊരു പാലം പണിയാൻ അവസരം തന്ന അനിയൻചേട്ടനോട് വളരെയധികം സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ പറയുന്നു, ഇനിയും എന്തൊക്കെ ചെയ്യാനുണ്ട് മുള ഉപയോഗിച്ചിട്ട്? അല്ല, ഞാൻ മുള കൊണ്ടിവിടെ പല ഒരു പരിപാടികളും പ്ലാനുണ്ട്. ഒന്ന്, എനിക്ക് ഇതിനകത്തൂടെ നടക്കാൻ മുഴുവൻ ഒരു വഴി ചുറ്റും വേലിയത്. പിന്നെ ഉള്ളത് മോഹം ഒരു എന്താ പറയുക, ഒരു ട്രീ ടോപ്പാണ്. അതിനുള്ളൊരു സൗകര്യമായിട്ടില്ല, എന്നാലും നമുക്കത് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഈ പാകനാരെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രസിദ്ധമായ പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒമ്പതാമത്തെ പുത്രനാണ് പാക്കനാരെ. ആ അതിൻ്റെ തലമുറയിലെ ഇപ്പോഴത്തെ അവകാശിയാണ്, നേരവകാശിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണ പാക്കനാർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മളിവിടെ ഇരുന്നതാണ് അത്തരം ഇതാണ്. അപ്പം പാക്കനാർക്ക് ഇവിടെ ഒരു വന്നിട്ട് ഈ കാനനക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ അത് തൃപ്തിയായി എന്നാണ് അറിയാനൊരു ആഗ്രഹം ഉണ്ട്. അത്രയേ ഉള്ളൂ എന്നുള്ള സജഷൻസും. അനിച്ചിട്ട് നമുക്ക് ഈ കാനനക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു 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 ഉദ്യമം
അതിന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. കാരണം ഈ നാട്ടിലും ഒരു മാതൃകയായിട്ട് ഒരു മാതൃക ഓക്സിജൻ പ്ലാന്റേഷനാണ് അത് തുറന്നു നൽകുന്നത്. അത് ഇവിടുന്ന് പുറപ്പെടുവിക്കുന്ന സൗജന്യമായിട്ടുള്ള ഓക്സിജൻ അത് ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ പ്രദേശത്തിന് മൊത്തം ഉണർവ് നൽകുന്നതാണ്. അപ്പൊ ഇത് ഓരോ ഗ്രാമങ്ങളിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് എത്രമാത്രം നന്നായിരിക്കും. ഈ ഗ്ലോബൽ വാർമിംഗ്, ഗ്ലോബൽ ബോയിലിംഗ് അത്തരം ഒരു പ്രവൃത്തികൾക്കൊക്കെ ഒരു എതിരായ നമ്മുടെ ഒരു പ്രവർത്തനം അത് നമുക്കിങ്ങനെയാണ്. നമ്മൾ സമരം നടത്തലല്ല, നമ്മുടെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് വളരെയധികം സന്തോഷം തോന്നുന്നു. ഓരോ ഗ്രാമങ്ങളിലും അനിച്ചേറ്റം ഉണ്ടാക്കിയ പോലെ ഒരു ഓക്സിജൻ ഗ്രാമം, ഓക്സിജൻ പ്ലാന്റേഷൻ അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അത് അനിച്ചേട്ടൻ ഒരു മാതൃകയാണ് സത്യത്തിൽ. ഇവിടെ എൻ്റെ അറിവിൽ, എനിക്ക് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അറിവിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ. ഈ ഒരു പുര സ്വന്തം പുരയിടത്തെ കാനന ക്ഷേത്രമായി തന്നെത്താൻ അതിനെ വിവർത്തനം ചെയ്ത് അതിനങ്ങോട്ട് മാറ്റി മറിച്ച് ഈ നമുക്ക് വരും തലമുറയ്ക്ക് ഒരു തുറന്നു കൊടുക്കുന്നു. ഇത്രമാത്രം സസ്യജാലങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവരുന്നു, അതെല്ലാം വെച്ച് സംരക്ഷിക്കുന്നു, എന്നിട്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. അത് ഒരിക്കലും ഒരു എനിക്ക് നിർവചിക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും മാതൃകയാവാനായിട്ടുള്ള ഒരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. അനിയൻ ചേട്ടാ, താങ്ക് യു. അനിയൻ ചേട്ടാ, താങ്ക് യു.